പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസവുമുണ്ട്, ആത്മവിശ്വാസവുമുണ്ട്. കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നിങ്ങൾ കൽപ്പിച്ചാൽ ഈ മല മാറുമെന്ന്. പക്ഷേ ഈ ആത്മവിശ്വാസം കൊണ്ട് മല മാറത്തില്ല, അതിന് ദൈവവിശ്വാസം തന്നെ വേണം. വിശ്വാസം കൊണ്ട് മലയെ മാറ്റിയ ആളാണ് അബ്രഹാം. കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കാൻ പറഞ്ഞു, അബ്രഹാം അത് വിശ്വാസത്തോടെ അനുസരിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് യാഗം കഴിക്കാൻ പോകുന്ന പോക്കിൽ മല പോലെ ഉയർന്ന വലിയ വിഷയങ്ങൾക്ക് മുൻപിലാണ് താൻ നിന്നത്, വലിയൊരു പ്രതിസന്ധിക്ക് മുമ്പിലാണ്. പക്ഷേ അത് ദൈവ വാക്ക് കേട്ട് അനുസരിച്ചതുകൊണ്ട് അവൻ്റെ മുൻപിലെ ആ വലിയ മല മാറിക്കിട്ടി. തിരിച്ചു വരുന്നത് എത്ര സന്തോഷത്തോടെ അതറിയാവോ. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു, ഒരുപാട് വേദനകൾ സഹിച്ചു. കൂടെ നിൽക്കേണ്ട ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു. തന്നെ ആശ്വസിപ്പിക്കാൻ വന്നവർക്ക് തന്റെ വേദന മനസ്സിലാക്കാൻ പറ്റാതെ പോയി. ഇത്രയും വലിയ പ്രതിസന്ധിക്ക് മുൻപിൽ ആത്മവിശ്വാസം കൊണ്ടല്ല അവൻ പിടിച്ചു നിന്നത്, ദൈവവിശ്വാസം കൊണ്ട്. അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിനെയൊക്കെ ദൈവം അധികമായി അവന് കൊടുത്തു. ഇന്ന് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമല്ല കേട്ടോ, നമുക്ക് വേണ്ടത് ദൈവവിശ്വാസം. അങ്ങനെ ദൈവത്തിൽ വിശ്വാസമുള്ളവരായാൽ നമ്മുടെ മുൻപിലെ മല പോലെ ഉയർന്ന വിഷയങ്ങളെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ ദൈവവിശ്വാസമുള്ളവരായി തീർന്നാൽ മുൻപിലെ ഏത് വലിയ പ്രതിസന്ധികളും തകർന്നു പോകും. മുൻപിൽ ഉയർന്നു നിൽക്കുന്ന യെരിഹോവിന്റെ മതിലുകൾ തകർന്നു പോകും. ചെങ്കടൽ നമുക്ക് മുമ്പിൽ രണ്ടാകും, യോർദാൻ നമുക്ക് മുമ്പിൽ വറ്റിപ്പോകും. എങ്ങനെ? ആത്മവിശ്വാസം കൊണ്ടല്ല, ദൈവവിശ്വാസത്താകട്ടെ. അതുകൊണ്ട് ഇന്നത്തെ പ്രതിസന്ധികളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രിയരെ പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഞങ്ങളിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് യാത്ര ചെയ്യാനല്ലല്ലോ അങ്ങയുടെ ആഗ്രഹം. പരിപൂർണമായി ഞങ്ങൾ അങ്ങിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് ചുവടുകൾ വയ്ക്കുകയാണ്. കർത്താവ് അത്ഭുതം ചെയ്യണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.